ഐഡിയേഴ്സ് എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നത്, ദശാംശ രൂപങ്ങൾ അഥവാ ഡെസിമൽ ഫോംസ്. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആക്ടിവിറ്റിയാണുള്ളത്. ആദ്യം നമുക്ക് എന്താണ് ദശാംശം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഒരു പെൻസിലിൻ്റെ നീളം അവിടെ അളക്കുന്നുണ്ട്. എത്രയാണ് പറയുന്നത്? 6 സെൻറ്റിമീറ്ററും പിന്നെ 7 മില്ലിമീറ്ററും. അപ്പോൾ ഇത് മില്ലിമീറ്റർ മാത്രമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് പറയുന്നത്? 67 മില്ലിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ സ്കെയിൽ എടുത്ത് നോക്കിയാൽ അറിയാം, ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലും എന്തുണ്ട്? ചെറിയ 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 വരകളുണ്ട്. അപ്പോൾ അത് എത്ര കറക്റ്റ് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ടാകും. അപ്പോൾ 10 ചെറിയ ചെറിയ വരകൾ കൂടുമ്പോഴാണ് ഓരോ സെൻറ്റിമീറ്റർ ഉണ്ടാകുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ 15 സെൻറ്റിമീറ്റർ. നിങ്ങൾ ചെറിയ സ്കെയിലാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ അതിലുണ്ടാകും. അങ്ങനെ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലും ചെറിയ ചെറിയ 10 വരകളുണ്ടാകും. അപ്പോൾ ഈ 10 എണ്ണം ചേരുമ്പോഴാണ് എന്താകുന്നത്? ഒരു സെൻറ്റിമീറ്റർ ആകുന്നത്. അതായത് 10 മില്ലിമീറ്റർ ചേർന്നതാണ്, 10 മില്ലിമീറ്റർ ചേർന്നതാണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പെൻസിലിൻ്റെ നീളം പറയുമ്പോൾ നോക്കൂ, 67 സെൻറ്റിമീറ്ററും പിന്നെ 7 മില്ലിമീറ്ററുമാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ മില്ലിമീറ്റർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്കറിയാം, 10 എന്താണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ്. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 60 മില്ലിമീറ്ററായി. പിന്നീട് ഒരു 7 മില്ലിമീറ്റർ. അപ്പോൾ 67 മില്ലിമീറ്റർ നമുക്ക് മില്ലിമീറ്റർ കണക്കിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മില്ലിമീറ്റർ കൂടിയതാണ് 1 സെൻറ്റിമീറ്റർ. നിങ്ങൾ സ്കെയിലാണെന്ന് കറക്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. 10 ചെറിയ ചെറിയ വരകൾ കഴിഞ്ഞിട്ടാണ് 1 സെൻറ്റിമീറ്റർ വരുന്നത്. പിന്നീട് 10 വരകൾ കഴിഞ്ഞിട്ടാണ് 2 സെൻറ്റിമീറ്റർ ആവുന്നത്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററും എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ചേർന്നതാണ്. അപ്പോൾ ഇവിടെ മില്ലിമീറ്റർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ 67 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 6 സെൻറ്റിമീറ്റർ, അതായത് 60 പിന്നെ 7 മില്ലിമീറ്റർ, അങ്ങനെ 67 മില്ലിമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കൂ, 1 സെൻറ്റിമീറ്റർ എന്നാൽ 10 മില്ലിമീറ്റർ, നമുക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ തിരിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു മില്ലിമീറ്റർ എന്നത് സെൻറ്റിമീറ്ററിൻ്റെ 10ൽ 1 ഭാഗം ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു 7 മില്ലിമീറ്റർ വരുന്നത്. 10ൽ 7 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ 10ൽ 1 സെൻറ്റിമീറ്റർ, 1 മില്ലിമീറ്റർ എന്നാണ് 10ൽ 1. അപ്പോൾ ഈ 7 മില്ലിമീറ്ററുമായി ഇങ്ങനെ പറയാം, സെൻറ്റിമീറ്ററേക്ക് മാറ്റി വരുമ്പോൾ 10ൽ 7 സെൻറ്റിമീറ്റർ അങ്ങനെ പറയാം. 10ൽ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നേരത്തെ നമ്മൾ വെറും 6 സെൻറ്റിമീറ്റർ 7 മില്ലിമീറ്റർ എന്നുള്ളത്, ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞത് 6 7 ബൈ 10 സെൻറ്റിമീറ്റർ കണ്ടോ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ദശാംശ രൂപത്തിലും എഴുതാം. ഈ 10 താഴെന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ദശാംശ രൂപത്തിലും എഴുതാം. നോക്കൂ, 6.7 സെൻറ്റിമീറ്റർ എന്നും നമുക്ക് മാറ്റിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ദശാംശ രൂപം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പൂർണ്ണസംഖ്യകൾക്കും കുറവുള്ള സംഖ്യ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് നമ്മൾ ദശാംശ രൂപത്തിലാണ് വലതു ഭാഗത്താക്കിയിട്ട് എഴുതൽ. ഒരു 0.8 പൂർണ്ണസംഖ്യയുടെ വലതു ഭാഗത്ത്, സോറി, പൂർണ്ണസംഖ്യ ഇട്ടതിന് ശേഷം ഒരു ദശാംശം ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു കുറഞ്ഞ സംഖ്യ അതിനോട് ചേർത്ത് എഴുതും. അപ്പോൾ ഇവിടെ 6.7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലും 6.7 ബൈ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലും 6 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? സെയിമാണ്, ഒരേ അർത്ഥമാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു പൂർണ്ണസംഖ്യ കൂടെ ഇല്ലാതെ ആ ഒരു അതിൽ കുറഞ്ഞ സംഖ്യ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ നോക്കൂ, ഇവിടെ ഉദാഹരണമായിട്ട് 6 മില്ലിമീറ്റർ എന്നത് 10ൽ 6 നമുക്കറിയാം. സെൻറ്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ 0.8 എഴുതുമ്പോൾ എങ്ങനെ നമുക്ക് 0.6 സെൻറ്റിമീറ്റർ എന്ന് രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ കണക്ക് പറഞ്ഞുകൊണ്ടാണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാം ആണെന്നുണ്ടെങ്കിൽ കിലോഗ്രാം എന്ന് എഴുതാം. മീറ്ററാണ് പിന്നെ തൂക്കമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കിലോഗ്രാം ആ രീതിയിൽ എഴുതാം. ലിറ്ററാണെന്നുണ്ടെങ്കിൽ ലിറ്റർ എന്ന് എഴുതാം. ഇതിവിടെ എന്താണ്? സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഓരോന്നും പറയുന്ന കാര്യങ്ങൾ മാറും, അളവുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് എഴുതുന്ന രൂപം ഈ ഒരു രീതിയിലായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അടിസ്ഥാനമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഓരോ സംഖ്യ ദശാംശം പിന്നെ ഇതിൽ ഈ ഒരു നമ്മൾ കണക്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിൽ താഴെ നോക്കൂ, 4 മില്ലിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ താഴെയാണ് 4 മില്ലിമീറ്റർ. അങ്ങനെ എഴുതിയിട്ടുള്ളത് 4 ബൈ 10, അതായത് 0.4 സെൻറ്റിമീറ്റർ എന്നാണ് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ദശാംശ സംഖ്യ രൂപമായിട്ട് മറ്റൊരു ഒരു ഉദാഹരണം ടീച്ചർ കാണിച്ചു. നോക്കൂ, മലപ്പുറത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിട്ട് 29.1 കണ്ടോ, 0.1 കിലോമീറ്റർ ആണ് ആ ഒരു കല്ലിൻ്റെ അവിടെ നിന്നും മലപ്പുറത്തേക്കുള്ള ദൂരം എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതും ഒരു ദശാംശ സംഖ്യ രൂപത്തിൽ എഴുതുന്നതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദശാംശ രൂപത്തിൽ പൂർണ്ണസംഖ്യയെയും ഭിന്നത്തിനെയും വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവക്കിടയിൽ ഒരു കുത്തിടുന്നത്. അതാണ് ഈ ദശാംശ രൂപം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ,
നമുക്ക് നേരെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സംഖ്യ എഴുതിട്ട് നേരെ നോക്കുമ്പോൾ നമ്മുടെ ഇടത്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതായത് ആ ഒരു കുത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് എന്താണ് ഒന്നിൻ്റെയും പത്തിൻ്റെയും നൂറിൻ്റെയും ഒക്കെ ഗുണിതങ്ങൾ നമുക്കറിയാം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ഈ പിന്നെ ഇടത്തെ ഭാഗത്തേക്ക്. ഇനി വലത്തോട്ടുള്ള ഭാഗത്തേക്കുള്ള അക്കങ്ങളെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ. പത്തിലൊന്നിൻ്റെയും നൂറിലൊന്നിൻ്റെയും ആയിരത്തിലൊന്നിൻ്റെയും ഒക്കെ ഗുണിതങ്ങളായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം ഇതിൻ്റെ കൂടെ കാണി ടീച്ചർ കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു ദശാംശത്തിൻ്റെ ഇടത്തോട്ടുള്ള ഭാഗങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങൾ ഓരോ അക്കത്തിൻ്റെയും സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ പത്ത് നൂറ് ആയിരം അങ്ങനെ ഗുണിതങ്ങളായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആ ദശാംശത്തിൻ്റെ വലത്തേ ഭാഗത്തേക്ക് അതായത് നമ്മുടെ വലത് സൈഡിലേക്ക് എന്താണ് പത്തിലൊന്നിൻ്റെയും നൂറിലൊന്നിൻ്റെയും ആയിരത്തിലൊന്നിൻ്റെയും ഒക്കെ ഗുണിതങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിൻ്റെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാകും. പിന്നെ ഡെസിമൽ ഫോം, വി പുട്ട് ദ ഡോട്ട് ടു ദി സെപ്പറേറ്റ് ദ ഹോൾ നമ്പർ പാർട്ട് ആൻഡ് ദി ഫ്രാക്ഷൻ പാർട്ട്. ഡിജിറ്റ് ടു ദി ലെഫ്റ്റ് സൈ ലെഫ്റ്റ് ഓഫ് ദി ഡോട്ട് ഡിനോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് വൺ ടെൻ ഹൺഡ്രഡ് ആൻഡ് സോ ഓൺ. ഡിജിറ്റ്സ് ഓൺ ദി റൈറ്റ്സ് ഡിനോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ്സ് ആൻഡ് സോ ഓൺ. ഇനി ഈ ഉദാഹരണം നോക്കൂ. 29.1 കിലോമീറ്റർ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മീറ്ററിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തോ ഒരു കിലോമീറ്ററിനേക്കാളും ചുരുങ്ങിയ ഒരു സംഖ്യയാണ് ആ ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കാം. നോക്കൂ, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 1000 മീറ്ററാണ് ഒരു കിലോമീറ്റർ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സംഖ്യകൾക്കും അതിൻ്റെ സ്ഥാനം ഉണ്ട്. നോക്കൂ, ഇപ്പോൾ 29 എന്നുള്ളത് 9 നോക്കാം. 9 ഒറ്റയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒറ്റ പത്ത് നൂറ് ആയിരം അങ്ങനെ ഇടത്ത് ഭാഗത്തേക്ക് ഈ ദശാംശത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് എന്താണ് ഓരോ അക്കത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ്, 1, 10, 100 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ 9 ഒറ്റയുടെ സ്ഥാനത്തും 2 എന്തിൻ്റെ സ്ഥാനത്താണ്, 10 സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ദശാംശത്തിൻ്റെ വലത് സൈഡിലേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു, എന്താണ് 10 നൂറിലൊന്ന് അങ്ങനെയാണ് പോകുന്നത് നമുക്ക് പറഞ്ഞു. ഓരോ 10 ഒരു ഭാഗമായിട്ട് പിന്നെ രണ്ടാമത്തെ സംഖ്യ ഉണ്ടെങ്കിൽ 100 ഭാഗം, 1000 ഭാഗം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 1 ഏതിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്, 10 സ്ഥാനത്താണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു കിലോമീറ്റർ നമുക്കറിയാം, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 മീറ്ററാണ് നമുക്കറിയാം. അപ്പോൾ 1000 എന്താണ്, 1000 10 ഒരു ഭാഗം ആ സ്ഥാനം കൊണ്ട് നമ്മൾ ആ 1 എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ 1 നിൽക്കുന്നത് എവിടെയാണ്, 10 ഭാഗത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതായത് കിലോമീറ്റർ, ഒരു കിലോമീറ്ററിന് നമ്മൾ 10 ഭാഗിച്ചാൽ അതായത് 1000 മീറ്ററിന് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 100 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അത്ര ഈ 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 100 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 29 കിലോമീറ്ററും 100 മീറ്ററും ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ഥാനവില പട്ടിക നോക്കൂ. അപ്പോൾ 29.1 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ 29 എന്ന് പറയുന്നത് 9 സ്ഥാനത്തും 10 സ്ഥാനത്ത്. നേരത്തെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു എന്താണ്, ദശാംശത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് ഒറ്റ 10, 100, 1000 അതിൻ്റെ ഗുണിതങ്ങളായിട്ട് പോകും. ദശാംശത്തിൻ്റെ വലത് സൈഡിലേക്ക് 10, 100, 1 അതുപോലെ തന്നെ 1000 അങ്ങനെ അതിൻ്റെ ഗുണിതങ്ങളായിട്ടും പോകും. അപ്പോൾ ഈ ഒരു സംഖ്യ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ എന്താണ്, ദശാംശ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഭിന്നരൂപത്തിൽ, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഭിന്നരൂപത്തിൽ എങ്ങനെ എഴുതാം അത് നോക്കാം. അപ്പോൾ ഈ 29 എഴുതാം, പക്ഷേ പോയിൻ്റ് ദശാംശത്തിന് ശേഷമുള്ള സംഖ്യയാണ് ഭിന്ന സംഖ്യ ആക്കിയിട്ട് എഴുതുന്നത്. അതായത് 0.1 അതിൻ്റെ സ്ഥാനം നമ്മൾ എത്രയാണെന്ന് പറഞ്ഞു, എത്രയാണ്, 10 നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 29 10 എന്ന് നമുക്ക് എഴുതാം. ഇത് ഭിന്നരൂപത്തിലാക്കിയിട്ട് എഴുതുമ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും. ഇനി അടുത്തൊരു കണക്ക് നോക്കൂ. 4 കിലോഗ്രാമും 635 ഗ്രാമും. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡെസിമൽ അതായത് ദശാംശ രൂപത്തിലും അതുപോലെ തന്നെ ഭിന്ന രൂപത്തിലും നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, 4 കിലോഗ്രാമും അതുപോലെ തന്നെ 635 ഗ്രാമും. നമുക്കറിയാം ഒരു കിലോഗ്രാം എന്ന് എത്രയാണ്, 1000 ഗ്രാമാണെന്ന് അറിയാം. അപ്പോൾ ഈ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ ഈ 635/1000 1000 635 ഗ്രാം എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 1000 എന്ന് പറയുമ്പോൾ എന്തായി, 1 കിലോഗ്രാമായി. ഇവിടെ 1 കിലോഗ്രാമിന് താഴെയാണ്, അതായത് 635 ഗ്രാമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 635 ഗ്രാം ഏതിലാണ് പറയുന്നത്, 1000 പറയുന്നത്. അപ്പോൾ 4 കിലോഗ്രാമും 635/1000 എന്ന രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ദശാംശ രൂപത്തിൽ നമുക്ക് 4.635 കിലോഗ്രാം എന്നും എഴുതാം. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദശാംശം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, അത് 6.35 എന്ന് ചേർത്ത് കൊടുത്തു.
ഇനി നമുക്ക് ഇത്തരത്തിൽ സംഖ്യ തന്നാൽ അതിന് ഭിന്നസംഖ്യ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? അത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടു 4 635/1000 എന്ന് നമ്മൾ കണ്ടു. അതിനെയാണ് അപ്പോൾ നമ്മൾ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയത്. ഇനി ഈ ദശാംശ രൂപത്തിൽ നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഈ ദശാംശം കഴിഞ്ഞതിന് ശേഷം 6 3 5 അതിന് ഓരോ സ്ഥാനം നമുക്കറിയാം. എന്താണ് 6-ൻ്റെ സ്ഥാനം? എന്താണ്? 10-ൽ 1. 3-ൻ്റെ സ്ഥാനം എന്താണ്? 100-ൽ 1. അതുപോലെ തന്നെ 5-ൻ്റെ സ്ഥാനം 1000-ൽ 1. ഇനിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 1000 10,000-ൽ 1. അങ്ങനെ ആ സ്ഥാനം അതിൻ്റെ ഗുണിതങ്ങളായിട്ട് ഇങ്ങനെ പോകും. 10, 100, 1000, 10,000, 100,000, 1,000,000, 10,000,000 അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇവിടെ 6-ൻ്റെ സ്ഥാനം 10-ൽ 1, 3-ൻ്റെ സ്ഥാനം 100-ൽ 1, 5-ൻ്റെ സ്ഥാനം 1000-ൽ 1. അപ്പോൾ നമുക്ക് ഇത് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. നോക്കൂ, 4+6/10 10-ൻ്റെ സ്ഥാനമാണ്, 10-ൽ 1-ൻ്റെ സ്ഥാനമാണ്. അപ്പോൾ എന്താണ്? 6/10. പിന്നെ 3-ൻ്റെ സ്ഥാനം 100-ൽ 1-ൻ്റെ സ്ഥാനമാണ്. അപ്പോൾ 3/100+ എന്താണ്? 5/1000. ഇനി നമുക്കിതൊന്ന് മാറ്റി എഴുതണം, ഒരേ ഒന്ന് യോജിപ്പിച്ച് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഇതിൻ്റെ ഛേദം എന്താണ്. ഇത് കൂട്ടി എഴുതണമെന്നുണ്ടെങ്കിൽ ഛേദം ഒരേപോലെ ആകണം, സമാന ഭിന്നമാണ് ഇവിടെ അല്ല. അവിടെ സമാന ഭിന്നമാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇതിനിവിടെ ഇവിടെ ഏറ്റവും കൂടിയ സംഖ്യ എത്രയാണ്? 1000 ഉള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഛേദം നമുക്ക് എന്ത് ചെയ്യണം? 1000 മാറ്റണം. അപ്പോൾ ഇവിടെ 10-ഉം 100-ഉം എന്ത് ചെയ്യണം? 1000 മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? ഫസ്റ്റത്തിന് 10-ന് 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 100 × 10 എത്രയാണ്? 1000. ഇവിടെ 100-ന് 10 കൊണ്ടും ഗുണിക്കേണ്ടി വരും. അപ്പോഴാണ് ആ ഛേദം ഒരേപോലെ 1000 ആകുന്നത്. അപ്പോൾ നമ്മൾ താഴെയുള്ള ഛേദത്തെ 10 കൊണ്ടോ അല്ലെങ്കിൽ 100 കൊണ്ടോ ഗുണിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ അതിൻ്റെ അംശത്തെയും എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ 6 × 100/10 × 100, പിന്നെ 3 × 10/100 × 10. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമുക്ക് സമാന ഭിന്നമാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യണം? അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. കണ്ടോ? അപ്പോൾ ഇത്തരം രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഭിന്നസംഖ്യ ആയിട്ട് മാറിക്കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി ഇത് കൂട്ടിയിട്ട് എല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ ഒറ്റ രീതിയിൽ മാറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലെ അംശം മൊത്തത്തിൽ എന്ത് ചെയ്യാം? കൂട്ടി കൊടുക്കാം. 600, 630, 5 635. പിന്നെ ഛേദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ്? ഛേദം എല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് ആ 1000 തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 635/1000. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നസംഖ്യ രൂപം ഇതിൻ്റെ 4.4.635 എന്നുള്ളതിൻ്റെ ഭിന്നസംഖ്യ രൂപം നമുക്ക് എങ്ങനെ കിട്ടും? 4 635/100 എന്ന് കിട്ടും. അപ്പോൾ 4 കിലോഗ്രാമും 635 ഗ്രാമും എന്നത് എന്താണ്? 4 1600, 1030, 1005 ചേർന്നതാണ് എന്ത്? 4 635/1000 എന്ന് പറയുന്നത്. അതായത് 4.635 കിലോഗ്രാം, 4.635 കിലോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, 8 ലിറ്റർ 765 മില്ലി ലിറ്റർ. ഇതും എന്ത് ചെയ്യാം? നമുക്ക് അതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. അതിൻ്റെ സ്ഥാനങ്ങൾ കണ്ടെത്താം ആദ്യം, പിന്നീട് നമുക്കിതിൻ്റെ ദശാംശ രൂപം എഴുതാം, പിന്നീട് നമുക്കിതിൻ്റെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. അപ്പോൾ നേരത്തെ പറഞ്ഞതേ അതേപോലെ തന്നെ ഇവിടെ നേരത്തെ കിലോഗ്രാമായിരുന്നു, ഇവിടെ മില്ലി ലിറ്റർ ലിറ്റർ എന്നുള്ള രീതിയിൽ മാത്രം ആ ഒരു മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? അതേ സെയിം മെത്തേഡാണ് ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് സ്വയം കണ്ടെത്തി നോക്കുക എങ്ങനെയാണ് അത് ഓരോ ദശാംശ രൂപവും അതിൻ്റെ ഭിന്നസംഖ്യാ രൂപവും എങ്ങനെയാണ് കണ്ടതെന്ന് നമുക്കൊന്ന് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ ഏതൊരളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാനും ദശാംശ രൂപത്തിലേക്ക് മാറ്റാനും നമുക്ക് കഴിയണം. സിമ്പിളാണ്, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് ഒരു 3 ഉദാഹരണം തന്നിട്ടുണ്ട്. 9 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ 8 മില്ലിമീറ്റർ. ഇത് നമുക്ക് ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? സിമ്പിളാണ്. നോക്കൂ, നമുക്ക് അറിയാം മില്ലിമീറ്റർ എന്നതാണ് 10 10-ൽ 1 ആണ് മില്ലിമീറ്ററിന് അളവ് വരുന്നത്. 10-ൽ 1 എന്നുള്ള രീതിയിലാണ്, 10-ൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? നോക്കൂ, 8 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 10-ൽ 8. 9 സെൻറ്റിമീറ്റർ 9 8/10 സെൻറ്റിമീറ്റർ. ദശാംശ രേഖ എഴുതുമ്പോൾ ആ 10 എന്ന് ഒഴിവാക്കിയിട്ട് 0.8 ഇട്ട് കൊടുക്കുക, ദശാംശം ഇട്ട് കൊടുക്കുക, 0.8 സെൻറ്റിമീറ്റർ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓരോതിൻ്റെ സ്ഥാനങ്ങൾ നോക്കുക, ദശാംശത്തിൻ്റെ വലത് സൈഡും ഇടത് സൈഡും. ഇടത് സൈഡിലേക്ക് എന്താണ്? 1 10 100 ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ദശാംശത്തിൻ്റെ വലത് ഭാഗത്തേക്ക് 10-ൽ 1 100-ൽ 1 ആ ഒരു രീതി, അതെപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിൽ ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഓരോ കണക്കുകളും ഭിന്നരൂപത്തിലേക്ക് മാറ്റുന്നത്, ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നതും അങ്ങനെയാണ്. അപ്പോൾ 9 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 9
പത്തിൽ എട്ട് മില്ലിമീറ്റർ എത്രയാണ്? പത്ത് മില്ലിമീറ്റർ ചേർന്നാണ് ഒരു സെൻറ്റിമീറ്റർ. അപ്പോൾ പത്തിൽ എട്ട് സെൻറ്റിമീറ്റർ, ദശാംശ രൂപം 9.8 സെൻറ്റിമീറ്റർ. പിന്നെ 8 കിലോഗ്രാം 715 ഗ്രാം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 8 × 715 / നമുക്കറിയാം 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 1715ഉം 8 കിലോഗ്രാമും പിന്നെ 1715ഉം 1715 ഒരു ഭാഗവും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് 8.715 കിലോഗ്രാം kg. അവിടെ പിന്നെ ഗ്രാം എഴുതരുത്, കിലോഗ്രാം എന്നാണ് എഴുതേണ്ടത്. ദശാംശ രൂപവും ഭിന്ന രൂപവും എഴുതുമ്പോൾ പിന്നെന്തായി? അത് ഗ്രാമിലോ അല്ലെങ്കിൽ കിലോഗ്രാമിലോ, സോറി ഗ്രാമിലല്ല കിലോഗ്രാമിലൊക്കെയാണ് അവ മാറ്റി എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, അളവുകൾ അതിലെ 10 ലിറ്ററും 165 മില്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ്? ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ 165, അതായത് നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 1165ഉം 10ഉം 1165ഉം അങ്ങനെ അത് ലിറ്റർ. പിന്നെ രൂപം അത് വരുമ്പോൾ 10 × 165 / 1000 ലിറ്റർ, അതായത് 10.165 ലിറ്റർ. ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 10.10.165 ലിറ്റർ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാകും, എങ്ങനെയാണ് ദശാംശ രൂപങ്ങൾ, എന്താണ് ഭിന്ന സംഖ്യ രൂപം, എന്താണ് ദശാംശ രൂപം എന്നൊക്കെ എന്ത് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാകും. സിമ്പിളാണ്. നമുക്ക് നോക്കാം ഓരോന്നോരോ എങ്ങനെയാണ് ഭിന്ന രൂപവും അതിൻ്റെ ദശാംശ രൂപവും എഴുതുന്നത്. അളവ് കുറച്ച് അളവുകൾ കൊടുത്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ, 3 മില്ലിമീറ്റർ, 5 മില്ലിമീറ്റർ, 10 മീറ്ററും 25 സെൻറ്റിമീറ്റർ, 2 കിലോഗ്രാം 175 ഗ്രാം, 16 ലിറ്റർ 275 മില്ലിലിറ്റർ, 13 ലിറ്റർ 225 മില്ലിലിറ്റർ, 325 മില്ലിലിറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അളവുകൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. എന്താണ് ലിറ്റർ, എന്താണ് ഗ്രാം, എന്താണ് കിലോഗ്രാം, എന്താണ് മീറ്റർ, എന്താണ് കിലോമീറ്റർ എന്നൊക്കെ എന്ത് ചെയ്യണം? അളവുകൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. 1 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് മനസ്സിലാക്കണം. 1 മീറ്റർ പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ്? 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ, 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ, അതേപോലെ തന്നെ 1000 ഗ്രാമാണ് 1 കിലോഗ്രാം, 1000 മില്ലിലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള അളവുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 4 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം? നോക്കൂ, 4ഉം പിന്നെ 10ൽ 3 സെൻറ്റിമീറ്റർ ആണ് എന്ത് അത് വരുന്നത്, അതായത് മില്ലിമീറ്റർ 10ലാണ്, 10 മില്ലിമീറ്റർ ആണ് എന്ത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 10ൽ 3 മില്ലിമീറ്ററും പിന്നെ 4 സെൻറ്റിമീറ്ററും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ എഴുതാം? ഭിന്ന സംഖ്യ രൂപത്തിൽ ഫ്രാക്ഷൻ ആക്കി നമ്മൾ എങ്ങനെ എഴുതാം? 4ഉം 3/10 സെൻറ്റിമീറ്റർ നമുക്ക് എഴുതാം. ഇനി നമുക്ക് എങ്ങനെ ഡെസിമൽ ഫോം, അതായത് ദശാംശ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4.3 സെൻറ്റിമീറ്റർ, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. 3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൽ 3, അതായത് 10ൽ 10 ആണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 10ൽ 10 ഇല്ല, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 10ൽ 3 എന്ന് എഴുതാം. 0.3 സെൻറ്റിമീറ്റർ, അതായത് 4.3 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഫുള്ളായിട്ട് എഴുതാം. രണ്ടാമത്തെ നോക്കൂ, 5 മില്ലിമീറ്റർ, വെറും മില്ലിമീറ്റർ മാത്രമാണുള്ളത്. ഇവിടെ സെൻറ്റിമീറ്റർ തികച്ചില്ല, അതായത് 10ൽ 10 ഇല്ല, 1 സെൻറ്റിമീറ്റർ തികച്ചില്ല, 5 മില്ലിമീറ്റർ, അതിൻ്റെ 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് ഉള്ളത്, 5 മില്ലിമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. 5/10 സെൻറ്റിമീറ്റർ എഴുതുമ്പോൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ എന്ന് പിന്നെ എഴുതരുത്, സെൻറ്റിമീറ്ററായി മാറിയപ്പോൾ 5/10 സെൻറ്റിമീറ്റർ. 5 മില്ലിമീറ്റർ എന്നാൽ 5/10 സെൻറ്റിമീറ്റർ, അതായത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.5 സെൻറ്റിമീറ്റർ, 0 എന്ന് എഴുതാം, 0.5 സെൻറ്റിമീറ്റർ. അപ്പോൾ പോയിൻ്റ് ആ സ്ഥാനം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 ഇട്ടുകൊടുക്കാം, 0.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്കൂ, 10 മീറ്ററും 25 സെൻറ്റിമീറ്ററും. അപ്പോൾ നമുക്കിങ്ങനെ മീറ്ററിലാക്കിയിട്ട് ഭിന്ന സംഖ്യ രൂപത്തിലും അതുപോലെ തന്നെ ദശാംശ രൂപത്തിലും എങ്ങനെ എഴുതാം എന്ന് നോക്കാം. നോക്കൂ, 10 മീറ്ററും 25 സെൻറ്റിമീറ്റർ ഈസ് ഇക്വൽ ടു 10/25/100. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 100ലാണ് 25 വരുന്നത്. അപ്പോൾ ഒറ്റയുടെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് 2ഉം 5ഉം 10.25, 2 എന്നതിൻ്റെ സ്ഥാനമാണ്, 10ലൊന്നിൻ്റെ സ്ഥാനമാണ്, 5ലെന്താണ്, 100ലൊന്നിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിലാക്കി അത് പിന്നെ സമാന ഭിന്നമാക്കി വീണ്ടും നമുക്കെല്ലാം കൂട്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രൂപം കിട്ടും. നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാമെന്ന് മാത്രം. സിമ്പിളാണ്. 10/25/100 മീറ്റർ ദശാംശത്തിൽ എഴുതുമ്പോൾ 100 ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് എഴുതുക, 10.25 മീറ്റർ. ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഇനി അടുത്ത് നോക്കൂ,
2 kilogram 125 gram അതെങ്ങനെ ഡെസിമൽ ഫ്രാക്ഷനും ഡെസിമൽ എങ്ങനെ ആക്കാം നോക്കാം നോക്കൂ കിലോഗ്രാം 1000 gram ആണ് എന്ത് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തിൽ ഒന്നാണ് ഒരു കിലോ ഒരു ഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ 125 gram എത്രയായിരിക്കും 105 ആയിരത്തിൽ 125 gram എന്ന രീതിയിലായിരിക്കും ഉള്ളത് അപ്പോൾ അതിൻ്റെ ദശാംശ രൂപം എങ്ങനെയാണ് 0.125 അപ്പോൾ ഇവിടെ 2 kilogram 0.125 kilogram ദശാംശ രൂപത്തിൽ എഴുതാം അതിൻ്റെ ഭിന്നസംഖ്യ രൂപത്തിൽ എങ്ങനെ എഴുതാം 2 125/1000 എന്നും നമുക്ക് എന്ത് ചെയ്യാം ഭിന്നസംഖ്യ രൂപത്തിലും എഴുതാം നോക്കൂ ക്ലാസ്സിൽ പറഞ്ഞ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം ഇപ്പോൾ 2 kilogram 125 gram അത് നമുക്ക് പിരിച്ചെഴുതുമ്പോൾ അതായത് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ 1 എന്തിൻ്റെ സ്ഥാനത്താണ് 10 അപ്പോൾ 1/10 2 എന്തിൻ്റെ സ്ഥാനമാണ് 100 സ്ഥാനത്താണ് അതായത് ദശാംശത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് ദശാംശത്തിന് മുന്നേ ഉള്ളതാണ് ഏത് 2 എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് അവിടെ 2 സെപ്പറേറ്റ് നിർത്തി പിന്നീട് ദശാംശത്തിന് ശേഷമുള്ളത് എന്തൊക്കെയാണ് 1 ഏതാണ് 10 സ്ഥാനത്താണ് 2 എന്തിൻ്റെ സ്ഥാനത്താണ് 100 സ്ഥാനത്താണ് 5 എന്തിൻ്റെ സ്ഥാനത്താണ് 1000 സ്ഥാനത്താണ് ഇനി നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി എഴുതാം അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം അപ്പോൾ നമുക്കറിയാം ഇവിടെ ഛേദം എന്താണ് എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഒരേപോലെ ആക്കണം അപ്പോൾ ഒരേപോലെ ആക്കുമ്പോൾ നമുക്ക് ഏത് സംഖ്യ ഏറ്റവും വലുതേതാണ് ഛേദം 1000 അപ്പോൾ 1000 മറ്റതൊക്കെ എന്ത് ചെയ്യണം മാറ്റണം അപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അംശവും ഛേദവും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് 1000 ഛേദം 1000 വരുന്ന രീതിയിലുള്ള സംഖ്യ കൊണ്ട് നമുക്ക് ഗുണിക്കണം അപ്പോൾ ഇവിടെ 10 നമുക്ക് 1000 ആക്കണമെന്നുണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം അപ്പോൾ 100 ഛേദത്തിനെയും ഗുണിക്കണം 100 അംശത്തെ കൊണ്ടും ഗുണിക്കണം അപ്പോൾ 1 × 100/10 × 100 അപ്പോൾ അവിടെ ഛേദം അവിടെ 1000 നോക്കൂ പിന്നെ 2 × 100 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യും അവിടെയും ഛേദം നമുക്ക് എന്താക്കാൻ സാധിക്കും 1000 മാറ്റാൻ സാധിക്കും അപ്പോൾ 2 × 10/100 × 10 അപ്പോൾ അവിടെ നമുക്ക് എന്തായി കിട്ടി ഛേദം 1000 കിട്ടി അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് 2 + 100/1000 20/1000 5/1000 ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിൽ ഒരുമിച്ച് ചേർത്ത് എഴുതാം ഇങ്ങനെ 2 × 125/100 kilogram എന്ന് എഴുതാം ദശാംശ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം 2.125 kilogram എന്ന ദശാംശ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം ഈ ഒരു രീതിയിലാണ് ക്ലാസ്സിൽ പറഞ്ഞത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ ആ രൂപത്തിലും എന്ത് ചെയ്യാം ഇനി അടുത്ത സംഖ്യ നോക്കൂ 16 liter ഇത് ലിറ്ററിലാണ് 16 liter 275 millilitres അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാം 1000 millilitres ആണ് എന്ത് 1 liter അപ്പോൾ 1 millilitres എന്ന് പറഞ്ഞാൽ 1000 1000 ചെറിയൊരു ഭാഗമാണ് എന്ത് 1 millilitres എന്ന് പറയുന്നത് അപ്പോൾ 1000 വരുമ്പോഴാണ് എന്താവുന്നത് 1 liter ആകുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ 275 മില്ലി എന്തായിരിക്കും 1000 275 മില്ലി ആയിരിക്കും അപ്പോൾ 1000 275 ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ 16 × 275/1000 liter എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം ദശാംശ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം 16.275 liter ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ദശാംശ രൂപത്തിലും എഴുതാം നോക്കൂ ഇവിടെ സൈഡിൽ നോക്കും 275 മില്ലി എന്ന് പറഞ്ഞാൽ 1000 275 മില്ലി എന്ന് പറയുന്നത് അതായത് 0.275 liter ഓക്കെ നെക്സ്റ്റ് നോക്കൂ 13 liter 225 millilitres ഇതും അതുപോലെ തന്നെ 1000 മില്ലി എന്ന് പറയുന്നത് എന്താണ് 1 liter ആണ് 1 മില്ലി 1000 ആയിരത്തിൻ്റെ ഒരു ഭാഗമാണ് 1 മില്ലി എന്ന് പറയുന്നത് 1 മില്ലി എന്ന് പറയുന്നത് അങ്ങനെ 1000 മില്ലി ആണ് എന്ത് 1 liter മാറുന്നത് 1000 മില്ലി 1 liter മാറുന്നു അപ്പോൾ അവിടെ 225 millilitres ആണ് നമുക്ക് 13 liter കഴിഞ്ഞ് ബാക്കി 225 millilitres ആണ് ഉള്ളത് അപ്പോൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ ആ 225 1000 ആക്കി എഴുതണം അപ്പോൾ 1000 × 225 millilitres 13 liter 1000 × 225 millilitres അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ 13 × 225/1000 liter അതായത് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ അതായത് പോയിൻ്റ് രൂപത്തിൽ എഴുതുമ്പോൾ 13.225 liter ഇനി അവസാന ക്വസ്റ്റ്യൻ നോക്കൂ 325 മില്ലി വെറും 325 മില്ലി മാത്രമാണ് മില്ലി ലിറ്റർ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ എഴുതാം നോക്കൂ അത് ലിറ്ററാക്കി മാറ്റുമ്പോൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ എന്താണ് 1000 നമുക്കറിയാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ആണ് അപ്പോൾ 1000 325 ലിറ്റർ അതുപോലെ തന്നെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.325 ലിറ്റർ അത്രയേ ഉള്ളൂ നമുക്ക് ക്ലാസ് ചെയ്ത അതുപോലെ വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം നിങ്ങൾക്ക് മറ്റുള്ളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഒരു വട്ടം കൂടി ഞാനത് കാണിച്ചു തരാം ക്ലാസ്സിൽ ചെയ്ത രീതിയിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മറ്റുള്ളവർക്ക് നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ
അപ്പോൾ നോക്കൂ, 16 ലിറ്ററും 275 മില്ലി ലിറ്ററും. ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലും മറ്റേ ഭിന്നസംഖ്യ രൂപത്തിലും എഴുതാൻ നമുക്ക് നോക്കാം. ക്ലാസ്സിൽ പറഞ്ഞത് പ്രകാരം ആ മോഡലിൽ നമുക്ക് എങ്ങനെ ചെയ്യാം അത് നോക്കാം. നോക്കൂ, 16 ലിറ്റർ 275 മില്ലി. അപ്പോൾ എങ്ങനെ നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിൽ എങ്ങനെ എഴുതാം? 16 + 2, ആ 2 എവിടെയാണ്? 10 സ്ഥാനത്താണ്, ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യയാണ്. 16.275 അങ്ങനെയാണ് വരിക. അപ്പോൾ എവിടെയാണ് സ്ഥാനം? 10 സ്ഥാനത്ത് 2, 100 സ്ഥാനത്ത് 7, 1000 സ്ഥാനത്ത് 5. അപ്പോൾ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് അത് അംശം എന്ത് ചെയ്യണം, സോറി, ഛേദം എന്ത് ചെയ്യണം, ഒരേ സമാന ഛേദമാക്കിയിട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ വരിക? 10 × 10 ഫസ്റ്റ് നമുക്ക് എന്താ 100 കൊണ്ട് ഗുണിക്കാം, 2 നെ 100 കൊണ്ട് ഗുണിക്കാം, അതുപോലെ തന്നെ താഴെയുള്ള 10 നെയും 100 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ അവിടെ 1000 ആയി. രണ്ടാമത്തത് 7 നെ 10 കൊണ്ടും 100നെ 10 കൊണ്ടും ഗുണിക്കുക, അപ്പോൾ അവിടെയും ഛേദം എന്തായി? 1000 ആയി. അപ്പോൾ സമാന ഛേദമായിട്ട് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതൊന്നായിട്ട് കൂട്ടി ഒരുമിച്ച് എഴുതാം. എങ്ങനെ? 200 + 70 + 5, 275/1000 ലിറ്റർ, അതായത് 16.275 ലിറ്റർ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് എഴുതാം. ഇതേപോലെ തന്നെ മറ്റു 2 കണക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതേ ഒരു മോഡലിൽ നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റി പറഞ്ഞത്. എല്ലാവർക്കും ഈ ദശാംശ രൂപങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, പക്ഷേ നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും, വളരെ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തായി തോന്നും, ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നേരത്തെ ഞാൻ കാണിച്ച ചിത്രത്തിൽ കാണിച്ച രൂപത്തിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ അളവുകൾ എന്താണ്? സെൻറ്റിമീറ്റർ, എന്താണ് മില്ലിമീറ്റർ, എന്താണ് ഗ്രാം, എന്താണ് കിലോഗ്രാം, എന്താണ് ലിറ്റർ, എന്താണ് മില്ലി ലിറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സംശയം എന്തെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സീ യു.